നമ്മുടെ രാജ്യത്തെ ആ ഒരു കീഴ്വഴക്കം അനുസരിച്ച് ഓരോ നിയമങ്ങളും ബില്ലുകളായി അവതരിപ്പിക്കപ്പെടും. അത് ദീർഘമായ ഒരു ചർച്ചയുടെയും പരിശോധനയുടെയും ഒക്കെ ശേഷമാണ് അതൊരു നിയമമായി വരുന്നത്. കാരണം ഈ നിയമം കോടിക്കണക്കിന് ആൾക്കാരെ ബാധിക്കുന്ന നിയമമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് സെലക്ട് കമ്മിറ്റിയോ പാർലമെന്റിന്റെ സ്ഥിരം സമിതിയോ ഒക്കെ പരിശോധിച്ച ശേഷമാണ് നിയമമാകുന്നത്. പക്ഷെ ഇത്തരത്തിലല്ലാതെ പാസാക്കരുതെന്ന പ്രതിപക്ഷ നിർദ്ദേശം ഇന്നലെ സ്പീക്കർ സർക്കാർ തള്ളിയിരിക്കുകയാണ്. ഈ സമ്മേളന കാലയളവിൽ സാധ്യമായ ബില്ലുകളെല്ലാം പാസാക്കാനാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ തീരുമാനം. കൂടുതൽ ബില്ലുകൾ പാസാക്കുന്നതിനായി സമ്മേളനം ദീർഘിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനം ഇന്നുണ്ടായേക്കും. ലോക്സഭ മോട്ടോർ വാഹന നിയമവും രാജ്യസഭ കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ തടയാനുള്ള നിയമവും ഇന്ന് ഭേദഗതി ചെയ്യും. നിയമനിർമ്മാണ പ്രക്രിയയുടെ വേഗത വർദ്ധിപ്പിക്കുമെന്ന് സർക്കാർ പറഞ്ഞപ്പോൾ പ്രതിപക്ഷം ഒരുപക്ഷെ ഇത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. മേശപ്പുറത്തുള്ള ബില്ലുകൾ ഒന്നൊന്നായി ഇരുസഭകളിലും ശരവേഗത്തിൽ പാസാകുന്നു. അഭിപ്രായം പറയാൻ പോലും അവസരം കിട്ടാത്ത വിധം വേഗതയിലാണ് പല ബില്ലുകളും സഭ കടക്കുന്നത്. നേരത്തെ നിശ്ചയിച്ച പ്രകാരമാണെങ്കിൽ പാർലമെന്റിന്റെ നടപ്പ് സമ്മേളനം അവസാനിക്കാൻ 4 ദിവസമേ ബാക്കിയുള്ളൂ. ഈ ചുരുങ്ങിയ കാലയളവിൽ രാജ്യസഭയിൽ മാത്രം ഇനി പാസാകാൻ 16 ബില്ലുകളാണ് സർക്കാർ മേശപ്പുറത്ത് എത്തിച്ചിട്ടുള്ളത്. ഇക്കൂട്ടത്തിലെ വിവരാവകാശ ഭേദഗതി ബില്ലിനെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷവും മുത്തലാഖ് ബില്ലിനെ പ്രതിപക്ഷത്തിനൊപ്പം ഭരണപക്ഷത്തെ ജനതാദൾ യുവും എതിർക്കുന്നു. എന്നാൽ ഇതൊന്നും പരിഗണിക്കാതെയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. പ്രതിപക്ഷ നിരയിലെ അനൈക്യമാണ് എതിർപ്പുകളെ പരിഗണിക്കാതെ മുന്നോട്ടു പോകുന്ന സർക്കാരിന്റെ ആയുധം. പൊതുചർച്ചയിൽ പല ബില്ലുകളെയും എതിർത്ത് നിലപാട് സ്വീകരിക്കുന്ന പാർട്ടികൾ പോലും വോട്ടെടുപ്പ് ഘട്ടത്തിൽ ബില്ലുകൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നതാണ് കാഴ്ച. ലോക്സഭയിലും കാര്യങ്ങൾ വ്യത്യസ്തമല്ല. പുതിയ ലോക്സഭയുടെ ആദ്യ സമ്മേളനം അവസാനിക്കാനായെങ്കിലും മന്ത്രാലയങ്ങളുടെ പാർലമെന്ററി സ്ഥിരം സമിതികൾ ഇനിയും രൂപീകരിക്കപ്പെട്ടിട്ടില്ല. സ്ഥിരം സമിതികളില്ലാത്തപ്പോഴും പ്രധാന ബില്ലുകൾ താൽക്കാലിക സ്വഭാവമുള്ളവയായ സെലക്ട് കമ്മിറ്റികളുടെ പരിഗണനയ്ക്ക് വിടുകയാണ് കീഴ്വഴക്കം. ഇതുപോലും അംഗീകരിക്കാതെയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. മോട്ടോർ വാഹന ഭേദഗതിയടക്കം 5 ബില്ലുകൾ ഇന്ന് ലോക്സഭയുടെ പരിഗണനയ്ക്കെത്തും. കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾക്കെതിരായ നിയമ ഭേദഗതിയടക്കം 3 ബില്ലുകളാണ് രാജ്യസഭ ഇന്ന് പരിഗണിക്കുന്നത്. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി.